ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായൊരു ബോട്ടിൽ ആർട്ടാണ്. നമ്മൾ മുൻപ് ചെയ്തു വെച്ച ഒരു ബോട്ടിലാണിത്. ഈ ബോട്ടിൽ ചെയ്യുന്ന മെത്തേഡ് കാണാത്തവരാണെങ്കിൽ ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കൂ. നമ്മൾ പഴയ നോവലിൻ്റെ പേജസ് യൂസ് ചെയ്തിട്ടാണ് ഈ ബോട്ടിൽ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിലോട്ട് ഡെക്കോപേജ് ടിഷ്യൂസ് കൂടെ സ്റ്റിക്ക് ചെയ്യുകയാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സിൽ ഡെക്കോപേജ് ടിഷ്യൂസ് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടാണ് കിട്ടുന്നത്. നോർമലി നമ്മൾ ചെയ്യാറ് വൈറ്റ് കളർ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടിലാണ് ഡെക്കോപേജ് ടിഷ്യൂസ് സ്റ്റിക്ക് ചെയ്യാറ്. എന്നാൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ലെറ്റേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ടിഷ്യൂസ് സ്റ്റിക്ക് ചെയ്യുന്നത്. അതായത് നോവലത്തെ പേജസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മളിപ്പോൾ ഡെക്കോപേജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് ടിഷ്യൂ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ വെറ്റ് ബ്രഷ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സിസേഴ്സ് യൂസ് ചെയ്തിട്ടായാലും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ഏറ്റവും കുറച്ച് കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അതായത് നമ്മുടെ ഡിസൈൻ മാത്രം കട്ട് ചെയ്തെടുക്കുക, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വൈറ്റ് പോർഷൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. മാക്സിമം വൈറ്റ് പോർഷൻസ് അവോയ്ഡ് ചെയ്ത് ഡിസൈൻ മാത്രമായിട്ട് ടിഷ്യൂ മുറിച്ചെടുക്കാം. ഇനി നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പോലെ ടിഷ്യൂവിൻ്റെ ബാക്ക് സൈഡിലുള്ള രണ്ട് ലെയേഴ്സും സെപ്പറേറ്റ് ചെയ്ത് കളയാം. അതിനുശേഷം മോഡ്പോഡ്ജ് യൂസ് ചെയ്ത് നമുക്കിത് ബോട്ടിലിൻ്റെ ഏത് വശത്താണോ വേണ്ടത് അവിടെ ഡെക്കോപേജ് ചെയ്തെടുക്കാം. ഒരു ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്ത് വളരെ കുറച്ച് മാത്രം മോഡ്പോഡ്ജ് ബോട്ടിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വളരെ തിൻ ലെയർ മോഡ്പോഡ്ജാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ടിഷ്യൂ അതിന് പുറത്ത് വെച്ച് ഒട്ടിച്ചെടുക്കണം. ആ ടിഷ്യൂ ഒട്ടിച്ചതിന് മേലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് ഒന്ന് വിരലുകൊണ്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ചുളിവുകളൊന്നും വീഴാത്ത രീതിയിൽ ടിഷ്യൂ ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതേ രീതിയിൽ നമുക്ക് ആവശ്യമുള്ളിടത്തെല്ലാം ടിഷ്യൂ ചെറിയ ചെറിയ പാർട്സായി കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഞാനിവിടെ ടോപ്പിലും ബോട്ടത്തിലും കുറച്ച് ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം രണ്ട് ബട്ടർഫ്ലൈസ് കൂടെ ഒട്ടിച്ചു കൊടുത്തു. നമ്മൾ ഒട്ടിച്ചെടുത്ത ടിഷ്യൂസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്കിനി അതിന് പുറത്ത് ഒരു ടോപ്പ് കോട്ട് മോഡ്പോഡ്ജ് കൂടെ അപ്ലൈ ചെയ്തെടുക്കാം. ഒരല്പം തിക്കായിട്ടാണ് ഈ ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് ടിഷ്യൂ കംപ്ലീറ്റ് ആയിട്ട് സീൽ ചെയ്യാനും വാട്ടർ പ്രൂഫ് ആക്കാനും എല്ലാം ഈ ടോപ്പ് കോട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ മോഡ്പോഡ്ജ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്കിതിലോട്ട് രണ്ട് കോട്ട് വാർണിഷ് കൂടെ അപ്ലൈ ചെയ്തെടുക്കാം. ഞാനിവിടെ കംപ്ലീറ്റ് ബോട്ടിലിൽ രണ്ട് കോട്ട് വാർണിഷ് ഗ്ലോസി വർണിഷാണ് യൂസ് ചെയ്തത്, അതുകൂടെ അപ്ലൈ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൽ നമുക്ക് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ പൂക്കളുടെ ഇടയിലെല്ലാം കൂടെ ആ ലെറ്റേഴ്സ് ക്ലിയർ ആയിട്ട് വിസിബിൾ ആണ്. അപ്പോൾ നല്ലൊരു എഫക്റ്റാണ് നമുക്ക് കാണുമ്പോഴത്തേക്കും. നോർമൽ ഡെക്കോപേഷനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു ഭംഗിയാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു ടെക്സ്ചേർഡ് ബാക്ക്ഗ്രൗണ്ടിൽ ഡെക്കോപേഷ് ചെയ്യുമ്പോൾ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സ് അയക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും.
So, thanks for watching.